കത്തോലിക്ക സഭയിൽ അൽമായരെ സംബന്ധിച്ച് അവർ പ്രകടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് വൈദികർക്ക് അൽമായരോട് യാതൊരു ബഹുമാനമോ സ്നേഹമോ ഇല്ല എന്നാണ്. അൽമായരെ രണ്ടാം തരം പൗരന്മാരായി പുരോഹിതന്മാർ പരിഗണിക്കുന്നു എന്നതാണ് അൽമായ വിശ്വാസികൾ വൈദികർക്കെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഇതിനെ ഇത്തരമൊരു എതിർപ്പിനെ സപ്പോർട്ട് ചെയ്ത വിധത്തിൽ പല മാർപ്പാപ്പന്മാരും തങ്ങളുടെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സമർപ്പിത ജീവിതം എന്ന് പറയുന്ന തൻ്റെ ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വൈദികർക്കുള്ള എലൈറ്റിസം അതൊരു പൈശാചികമായ ബന്ധനമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു വൈദികർക്കൊരു എലൈറ്റിസം ഉണ്ട്, മറ്റുള്ളവരെക്കാൾ ഞങ്ങൾക്ക് അറിവ് കൂടുതലുണ്ട്, അതുകൊണ്ട് അൽമായർ രണ്ടാം തരം പൗരന്മാരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് തെറ്റാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും പറയുന്നു. അപ്പോൾ അൽമായർ മാർപ്പാപ്പമാരും ഇത്ര ഖണ്ഡിതമായിട്ട് വൈദികർ അൽമായരെ ബുദ്ധിയില്ലാത്തവരും ഒന്നിനും കഴിവില്ലാത്തവരുമായിട്ട് കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെയധികം ആളുകളാണ്, 100 പേരെ കണ്ടാൽ 90 പേരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവം വേറെയാണ്. എൻ്റെ ജീവിതത്തിൽ വൈദികർ എനിക്ക് ധാരാളം സഹായം ചെയ്തു തന്നിട്ടുണ്ട്. ആ സഹായം എന്ന് പറയുന്നത് എൻ്റെ ഭൗതികമായ വളർച്ചയിലും ആത്മീയമായ വളർച്ചയിലും മറ്റ് അൽമായരേക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ പൗത്തിൽ പിതാവുമായി ഒരുമിച്ചിരിക്കുന്ന ഒരു മീറ്റിങ്ങാണ്. ആ മീറ്റിങ്ങിൽ നമ്മുടെ ആൻ്റണി കരിയിൽ എറണാകുളം ബിഷപ്പ് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രബന്ധം ശാസ്ത്രീയമായിട്ട് ശരിയാണ്, ആത്മീയമായിട്ട് ശരിയാവണമെങ്കിൽ ഇന്ന കാര്യം കൂടി അതിലെഴുതി ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഉടൻ തന്നെ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ വളരെയധികം ചർച്ചകൾക്ക് ശേഷം എഴുതി ചേർത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ പാരഗ്രാഫും കൂടി ഇല്ലെങ്കിൽ അതിന് ഒരു ക്രിസ്തീയ ചിന്ത എന്ന പേരിൽ അതറിയപ്പെടില്ല, അതുകൊണ്ട് ആ പാരഗ്രാഫും കൂടി ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അച്ഛൻ പറഞ്ഞു, വീണ്ടും പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല എന്ന്. അപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന പൗത്തിൽ പിതാവ് പറഞ്ഞു, ഫ്രാൻസിസ് പറയുന്നതാണ് ശരി, അതങ്ങോട്ട് എഴുതി ചേർത്തോളാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ആൻ്റണി കരിയിൽ അച്ഛൻ അത് എഴുതില്ല എന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അച്ഛന് ഞാൻ പറഞ്ഞാൽ അത് എഴുതാൻ പറ്റില്ല, പൗത്തിൽ പിതാവ് പറഞ്ഞാൽ അത് എഴുതാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്, ആൻ്റണി കരിയിലച്ചൻ എൻ്റെ നിലപാടിനല്ല ഞാൻ കാണുന്നത്, പൗത്തിൽ പിതാവ് അവിടെ എടുത്ത നിലപാടാണ്, ഫ്രാൻസിസ് പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് എഴുതാൻ പറഞ്ഞു. ഇതുപോലെ എൻ്റെ രൂപതയിലെ തട്ടിൽ പിതാവായാലും ആൻഡ്രൂസ് പിതാവായാലും പല വൈദികരും എനിക്ക് വേണ്ടി നിർണായകമായ പൊതുസ്ഥലത്ത് പബ്ലിക്കായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല, എൻ്റെ റോമിലേക്കുള്ള പഠനം, അതിൻ്റെയൊക്കെ കടലാസ് ശരിയാകുന്നത് ഒക്കെ അന്തരിച്ചു പോയ ലൂയിസ് എടക്കളത്തൂർ, എൻ്റെ താമസം, എൻ്റെ സ്കോളർഷിപ്പ്, എൻ്റെ അഡ്മിഷൻ, എൻ്റെ യാത്ര, എവറിഥിങ്, ജൂണി ആൻ്റണി പാറയക്കാട്ടിൽ, എൻ്റെ കയ്യിലിരിക്കുന്ന പല പുസ്തകങ്ങളും, ഇട്ടിയച്ചൻ കുരിശ്ശേരി, ജോർജ് എടക്കളത്തൂർ, ഇവരൊക്കെ, തോമസ് തലച്ചിറ. അപ്പോൾ ഇത് ആണ് എൻ്റെ
ഫാദർ വെർണർ ചക്കാലക്കൽ, ഇപ്പോൾ ആയിരിക്കുന്ന ബിഷപ്പ് ടോണി നീലങ്കാവിൽ, ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 99% അൽമായർക്കുണ്ടായിട്ടുള്ളതിൽ നിന്ന് വിരുദ്ധമായ ഒരു അനുഭവമാണ് എനിക്ക്. പക്ഷെ ഞാൻ പറയുന്നു, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. സഭയിലുള്ള 99.99% എനിക്ക് കിട്ടിയ പോലെയുള്ള ഒരു പരിഗണന വൈദിക നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്ന് അൽമായർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അത് വൈദികരുടെ ഒരു കുറ്റമാണോ? എന്താണ് അതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം ശരിക്കു പറഞ്ഞാൽ വൈദികരുടെ കുറ്റമല്ല, ബിഷപ്പ്മാരുടെ കുറ്റമല്ല, സഭയുടെ ഘടന തന്നെ ഇത് തിന്മ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് ജോൺ പോൾ രണ്ടാമൻ വിളിച്ചത് സ്ട്രക്ചറൽ സിൻ, ഘടനാപരമായ തെറ്റ്. ആ ഘടന, അതായത് സഭയുടെ സാംസ്കാരിക ഘടനയിൽ ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി സഭയ്ക്ക് വരുന്നത്. ഇങ്ങനെയുള്ള ഒരു ഘടനാപരമായ എററാണ് ഇതിനുള്ളതെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം ഒരേ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് കത്തോലിക്കാ കോൺഗ്രസിൻ്റെ ഗ്ലോബൽ പ്രസിഡൻ്റായിരിക്കുന്ന അഡ്വക്കേറ്റ് ബിജു പറയുന്നിലമാണ്. അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഒരിക്കൽ പറഞ്ഞു, ജർമ്മനിയിൽ ഒരു കർദിനാൾ ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിലവിലുള്ള സഭയുടെ ചിന്തയും കാനൺ ലോയും അനുസരിച്ച് സഭയ്ക്ക് വളരാവുന്നതിൻ്റെ പരമാവധി എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതുകൊണ്ട് നിലവിലുള്ള ഭരണഘടന എന്ന് വെച്ചാൽ കാനൺ ലോ അനുസരിച്ച് പുതിയതായി ഒന്നും പ്രവർത്തിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കർദിനാൾ പദവി രാജിവെക്കുന്നു എന്നാണ് ആ കർദിനാൾ പറഞ്ഞത്. ഇതാണ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം തൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിലവിലുള്ള കാനൺ ലോ മാറ്റാതെ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അന്ന് അവിടെ ഇരുന്ന കാനൺ ലോ വിദഗ്ധരായ പലരും പറഞ്ഞു അത് ബിജുവിന് അറിവില്ലായ്മയാണെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് ബിജു അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ ആ കാര്യത്തിൽ വളരെ സത്യമുണ്ട്. എന്താണ് സത്യം? കാനൺ ലോ, ഈ സഭാഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നിയമം ഒരു വശത്ത്, ആ നിയമത്തിൻ്റെ അടിത്തറയിൽ ചിന്തയുണ്ട്, ആ ചിന്തയുടെ അടിയിൽ വിശ്വാസമുണ്ട്, ആരാധനയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സഭയിലെ ചിന്തയുടെ ഘടനയിൽ തന്നെ ചില തെറ്റുകളുണ്ട്, അതിൽ പരിമിതികളുണ്ട്. തെറ്റെന്ന് ഞാൻ പറയില്ല, അതിൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ തിരുത്തണം. ആ പരിമിതികൾ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ രേഖകളിൽ തന്നെ അത് പ്രകടമാണ്. ആ പ്രകടമായ രേഖകളിലുള്ള മൂല്യങ്ങൾ, ആ രേഖ മുന്നോട്ട് വയ്ക്കുന്ന ദർശനങ്ങളിലെ തെറ്റ് അല്ലെങ്കിൽ ആ അപൂർണത തിരുത്താതെ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് അതിലെ വത്തിക്കാൻ കൗൺസിലിലെ രേഖകളുടെ അപൂർണത? എന്താണ് ഒരു പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ? ഇത് കത്തോലിക്ക സഭ ഒരു ആത്മീയ മുന്നേറ്റം മാത്രമല്ല, കത്തോലിക്ക സഭ ഒരു ഭൗതിക ഘടനയുണ്ട്, അതിനൊരു ഹൈറാർക്കിയുണ്ട്, ഒരു ഭരണക്രമമുണ്ട്. അങ്ങനെയാണല്ലോ കാനൺ ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഘടന രൂപം കൊള്ളുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മൂല്യങ്ങളാണ്. അപ്പോൾ ആ മൂല്യങ്ങൾ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ തന്നെ ഭരണഘടന എഴുതി വെച്ചിട്ടുള്ളത് ആദ്യമേ തന്നെയുള്ള തെറ്റ് ഇതാണ്. രണ്ട് ഭരണഘടനയാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലുള്ളത്. ഒന്ന് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഒന്നാമത്തെ ഭരണഘടന. രണ്ടാമത്തെ ഭരണഘടന എന്ന് പറയുന്നത് പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തിരുത്തേണ്ടത് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനും പാസ്റ്ററൽ കോൺസ്റ്റിറ്റ്യൂഷനും മോരും മുതരയും പോലെ വേർതിരിഞ്ഞു നിൽക്കുന്നു എന്തുകൊണ്ട്? അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സഭാ ഭരണഘടന എന്ന് പറഞ്ഞിട്ട് ഒരു ഭരണഘടനയും
ജീവിത സഭയുടെ ലോകത്തിലുള്ള ജീവിതഘടന എന്ന് പറഞ്ഞിട്ട് വേറൊരു ഭരണഘടനയും നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മൂന്നാം വത്തിക്കാൻ കൗൺസിൽ വിളിച്ചുകൂട്ടി സഭാ ഭരണഘടനയും പാസ്റ്ററൽ ഭരണഘടനയും ഒന്നാക്കി ചേർക്കുന്ന വിധത്തിൽ ഒരു ദർശനം രൂപപ്പെടുത്താൻ കഴിയണമെന്നതാണ് ഒന്നാമത്തെ പ്രപ്പോസൽ. അപ്പോൾ എന്താണ് ഈ ഇനി നമുക്ക് ഈ സഭാ ഭരണഘടനയിലെ അപൂർണതകൾ എന്താണെന്ന് പരിശോധിക്കാം. ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ചർച്ച്, ലൂമൻ ജെൻഷ്യം എന്നാണ് അതിൻ്റെ പേര്, ജനതകളുടെ പ്രകാശമായ സഭ. അപ്പോൾ ഇതിലെ തെറ്റ് എന്ന് പറഞ്ഞാൽ വൈദികരെ അൽമായരെ ഇപ്പം അങ്ങനെയുള്ള തെറ്റുകളുണ്ടോ, ആ തെറ്റ് അപൂർണതകളുണ്ടോ? അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അൽമായരെ നിർവചിക്കുന്നത് എന്താണ്? വൈദികരോ സന്യാസ സഭകളിൽ അംഗങ്ങളല്ലാത്തവരോ ആണ് അൽമായർ. അപ്പോൾ അൽമായൻ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ചെയ്യാത്തവരാണ് അൽമായർ എന്ന രീതിയിലാണ് ഈ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് അച്ഛന്മാരെയും വൈദികരെയും ഹൈറാർക്കിയെയും റിലീജിയസിൻ്റെയും അല്ലാത്തവർ. അപ്പോൾ അതൊരു നെഗറ്റീവ് ഡെഫിനേഷനാണെന്ന് സഭയ്ക്ക് തന്നെ മനസ്സിലായി. 1985 മെത്രാൻമാർ സിനഡ് കൂടിയിട്ട് അതിനെ തിരുത്തി അൽമായി വിശ്വാസികൾ എന്ന ഒരു രേഖയുണ്ടാക്കി. അതിൽ ഈ നിഷേധാത്മക നിർവചനം മാറ്റി വിശ്വാസം സ്വീകരിച്ചവരാണ് അൽമായർ. അവരിൽ നിന്നുള്ള അവരിൽ നിന്ന് ചിലരാണ് വൈദികർ എന്ന രീതിയിൽ അതിനെ മാറ്റി. അപ്പോൾ ലൂമൻ ജെൻഷ്യം പൂർണ്ണമാണെങ്കിൽ അതിനെ നിന്ന് ആ നിർവചനത്തിനെ മാറ്റാവുന്ന വിധത്തിൽ വേറൊരു ഡോക്യുമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഞാനിപ്പോൾ ഉന്നയിക്കുന്നത് മറ്റൊന്നുമല്ല, ആ ബിജു പറയുന്നതിലും പറയുന്നതിന് കുറച്ചുകൂടി വ്യക്തമാക്കി തരാണ്. 1985 അൽമായ വിശ്വാസികൾ എന്ന ഡോക്യുമെൻ്റ് ഇറക്കുമ്പോൾ അതിലെ അൽമായരെ നിർവചിച്ച വിധത്തിൽ നിർവചിച്ചുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ലൂമൻ ജെൻഷ്യത്തിനെ വീണ്ടും പുനരവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? ചില ആൾക്കാർ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ജീവിക്കും, ചില ആൾക്കാർ ഒന്നാം വത്തിക്കാൻ കൗൺസിലിൽ ജീവിക്കും, ചില ആൾക്കാർ 16-ാം നൂറ്റാണ്ടിൽ ജീവിക്കും, ചില ആൾക്കാർ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ ഇതിനെ പരിഷ്കരിച്ച് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ പരിഷ്കാരങ്ങളെ മുഴുവൻ ഉൾച്ചേർത്തുകൊണ്ട് പുതിയൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വരികയും ആ ഡോക്യുമെൻറ്റിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോവുകയും വേണം. അപ്പോൾ അൽമായരെ സംബന്ധിച്ച് പറഞ്ഞതിനേക്കാൾ അപകടകരമാണ് വൈദികരെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അതായത് അൽമായർ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ലൂമൻ ജെൻഷ്യത്തിൽ ആ സഭ ജനതകളുടെ പ്രകാശം എന്ന ഡോക്യുമെൻറ്റിൽ വൈദികർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് യാതൊരു വിലയുമില്ല. അതായത് ഈ ഡോക്യുമെൻ്റ് ആരംഭിക്കുന്ന സഭേനെ പറഞ്ഞു, എന്നിട്ട് സഭ എന്നാൽ എന്താണ്? വിശ്വാസികളുടെ സമൂഹമാണ് സഭ. ഓക്കെ, അത് വലിയ ഒരു പുരോഗതിയാണ്. അടുത്ത ഖണ്ഡിക എന്താണ്? ഹൈറാർക്കി. ആരാണ് ഹൈറാർക്കി? അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ. ആ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളുടെ വേലക്കാരാണ് ശരിക്ക് വൈദികർ. അല്ലാണ്ട് വൈദികർക്ക് ഒരു റോളും ഇല്ല. അപ്പോൾ വൈദികർ ഞങ്ങൾ ബിഷപ്പ്മാരുടെ വാലല്ല വാലല്ല എന്ന് പറഞ്ഞ് അവിടെ ഇവിടെയും കിടന്ന് വേളണ്ടാക്കിയിട്ട് കാര്യമില്ലേ? വൈദികർക്ക് ഐഡൻറ്റിറ്റി ഏതിലില്ലേ? പഠനത്തിലില്ലേ? നമ്മുടെ പ്രമേയത്തിലില്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി വേണമെന്ന് നിങ്ങൾ വാദിക്കണം? നിങ്ങൾ ഐഡൻറ്റിറ്റി വേണമെന്ന് വൈദികർ വാദിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വാദിക്കേണ്ടത് ആ കാഴ്ചപ്പാടിൽ ഐഡൻറ്റിറ്റി നിങ്ങൾ ആദ്യം നൽകുക. പ്രവർത്തിക്കുന്നതിനേക്കാളും എളുപ്പമല്ലേ ചിന്തിക്കാൻ? പ്രവർത്തിക്കാനാണല്ലോ വിഷമം, ചിന്തിക്കാൻ വളരെ എളുപ്പമാണെന്നല്ലേ നിങ്ങൾ പറയണത്? കാരണം ഒരു ഐഡൻറ്റിറ്റിയും സഭയുടെ ഘടനയിലില്ലാത്ത ഒരു വൈദികന് ഒരിക്കലും ഒരു അൽമായന് ഒരു ഐഡൻറ്റിറ്റി നൽകാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നം വൈദികർ അൽമായർക്ക് ഐഡൻറ്റിറ്റി നൽകാത്തതല്ല, വൈദികർക്ക് തന്നെ സഭാഘടനയുടെ അകത്ത് ഐഡൻറ്റിറ്റി ഇല്ല. അൽമായർക്ക് സഭയിൽ അച്ഛന്മാർ ഐഡൻറ്റിറ്റി തന്നില്ലെങ്കിലും
വീടിനകത്തും സമൂഹത്തിലൊക്കെ ജീവിക്കാനുള്ള ഇഷ്ടം പോലെ വേദികളുണ്ട്, അവിടെ ജീവിച്ചു പോവും. അപ്പോൾ വൈദികർക്ക് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ സഭാ ഭരണഘടനയുടെ അകത്ത് മെത്രാന്മാരുടെ വേലക്കാർ എന്ന ഒരു ജോലി കൊടുത്തിട്ട് അവർക്കൊരു ഇൻഡിപെൻഡൻ്റ്, അപ്പോൾ അവർ വികാർമാർ മാത്രമാണ്. എന്ന് വെച്ചാൽ മെത്രാൻ ഒരു പണി പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആളുകൾ മാത്രമായിട്ട് ഇതിൽ ചുരുക്കിയിരിക്കുകയാണ്. പിന്നെ അതിനേക്കാൾ വേറെ പ്രാധാന്യം ആർക്ക് കൊടുത്തിട്ടുണ്ട്? റിലീജിയസിന് ആ ഡോക്യുമെൻറ്റിലുണ്ട്, സന്യാസ സഭയിലെ വൈദികർക്കുണ്ട്, സിസ്റ്റേഴ്സിനുണ്ട്, ലേമനുണ്ട്, പ്രീസ്റ്റിന് യാതൊരു റോളും അതിനകത്തില്ല. അപ്പോൾ പ്രീസ്റ്റിനെ കുറിച്ച് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ വേറെ ഡോക്യുമെൻ്റ് ഉണ്ടോ? ഉവ്, വേറൊരു ഡോക്യുമെൻ്റ് ഇതിനകത്തില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? വേറൊരു ഡോക്യുമെൻ്റ് എഴുതേണ്ട ഗതികേടായി. അങ്ങനെ വേറൊരു ഡോക്യുമെൻ്റ് എഴുതി, ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ലൈഫ് ഓഫ് പ്രീസ്റ്റ്, പൗരോഹിത്യ ജീവിതം. അപ്പോൾ പൗരോഹിത്യ ജീവിതം എന്ന് പറയുന്ന ആ ഡോക്യുമെൻ്റ് ഇതിനകത്ത് വരണം. അല്ലാതെ പൗരോഹിത്യ ജീവിതം വേറെ ഒരു, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വേലക്കാരാണ്, എന്നിട്ട് അവിടെ വേറൊരു ഡോക്യുമെൻ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പുരോഹിതൻ്റെ റോള് എന്ന് ഇതിൽ നിർവചിക്കണം. പുരോഹിതൻ്റെ റോൾ എന്താണ് എന്ന് എന്തുകൊണ്ടാണ് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് നിർവചിക്കാൻ പറ്റാത്തത്? അത് ഹൈറാർക്കീനെ ബേസ് ചെയ്തിട്ടാണ് സഭാ ഭരണഘടന നിർവചിക്കപ്പെടുന്നത്. അത് കാരണം ഹൈറാർക്കിയുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഒരു ഭയത്തിൽ നിന്നാകാം ചെയ്യുന്നത്. എഫേസുസ് ലേഖനത്തിലെ ഒരു വാചകമുണ്ട്, അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ വചനത്തെ കൃത്യമായി വ്യാഖ്യാനിച്ചില്ല എങ്കിൽ അപ്പസ്തോലന്മാരിൽ നിന്നാണ് സഭ ഉണ്ടായത് എന്ന തെറ്റിദ്ധാരണയിൽ വരും. അപ്പസ്തോലന്മാരുടെ മൂലക്കല്ല് ആരാണ്? ക്രിസ്തുവാണ്. സഭയുണ്ടാക്കിയത് അപ്പസ്തോലന്മാരല്ല, സുവിശേഷം പ്രഘോഷിച്ചത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കുകയും അനേകം പേര് യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അവർ യേശുവിനെ പിന്തുടരുകയും ചെയ്തു. വിശ്വാസി സമൂഹത്തെ, ആദ്യ വിശ്വാസി സമൂഹത്തെ രൂപപ്പെടുത്തിയത് അപ്പസ്തോലന്മാരല്ല, യേശു ക്രിസ്തുവാണ്. ആ വിശ്വാസി സമൂഹത്തിലെ പലരും യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ പിന്തുടരട്ടെ? അപ്പോൾ യേശു പലരോടും പറഞ്ഞു, നിങ്ങൾ പിന്തുടരണ്ട. എന്താണ് പിന്തുടരണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം? യേശുവിനെ പിന്തുടരാനായിട്ട് ചില ക്വാളിഫിക്കേഷൻസ് വേണം. എന്താണ്? യേശു തന്നെ പറയുന്നുണ്ട്, പച്ചമരത്തോട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഉണക്ക മരത്തോടെ എങ്ങനെ ചെയ്യേ? ആൾക്കാർക്ക് ജീവിക്കാൻ വീടുകളും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. എൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്ക് കുറുക്കന്മാർക്ക് മാളങ്ങളുണ്ട്, പാമ്പിനും ഉണ്ട്, കുറുനരിക്കും പാമ്പിനൊക്കെ സ്ഥലമുണ്ട്. എന്നെ അനുഗമിക്കുന്നവർക്ക് സ്ഥലം ഉണ്ടാവില്ലേ? അതുകൊണ്ട് എന്നെ അനുഗമിക്കണം, എന്നെ അനുഗമിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ അത് പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള കപ്പാസിറ്റി കൂടി നിങ്ങൾ നോക്കണം. അതുകൊണ്ട് യേശുവിനോട് നിന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ എല്ലാവരെയും യേശു പിന്നാലെ വിളിച്ചില്ലേ? അവരോട്, ആ ചിലരോട് പറഞ്ഞ്, നിങ്ങൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് പൊക്കോ, നിങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോ, നിങ്ങളുടെ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പൊക്കോ. പക്ഷേ അതിൽ ചിലരെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തു. എൻ്റെ ഹൈപ്പോത്തസിസ് അനുസരിച്ച് അവരാണ് വൈദികർ. ആ ശിഷ്യന്മാരുടെ, യേശു വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ പേരെ, പത്രോസ് വരട്ടെ, അന്ത്രയോസ് വരട്ടെ, ബർത്തലിയോമിയോ വരട്ടെ എന്ന് പറയുകയാണോ ചെയ്തത്? അതിലൊരു വാചകം ഇങ്ങനെയുണ്ട്, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ തിരഞ്ഞെടുത്തു. ആ ഇഷ്ടമുള്ളവരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തോന്നിയ പോലെ ആർബിട്രിയേറ്റ് എന്നർത്ഥം ആണെന്ന് തോന്നുന്നില്ലേ? അതിൽ നിന്ന് തിരഞ്ഞെടുത്തത് ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന്, ഞങ്ങൾ മരിക്കുവാൻ തയ്യാറാണ്, ആരാണ് എനിക്ക് വേണ്ടി ആദ്യം മരിക്കുക? തോമസ് പറഞ്ഞു, നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം. അപ്പോൾ സത്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുണ്ടെന്ന്, ആദ്യം മരിക്കാൻ തയ്യാറുണ്ടെന്ന്
ശിഷ്യന്മാരുടെ ഇടയിൽ യേശുവിന് മനസ്സിലായ ആളുകളെയാണ് യേശു അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സഭയ്ക്ക് പൂർണ്ണമായ ഘടനയുണ്ട്. വിശ്വാസി സമൂഹം, അതിൽ നിന്ന് ചിലരെ കഴിവുള്ളവരെ, പൂർണ്ണമായി യേശുവിനെ പിന്തുടരാൻ കഴിയുന്ന ശിഷ്യസമൂഹം, ആ ശിഷ്യസമൂഹത്തിൽ നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം. അതിൽ ആദ്യം മരിക്കാൻ തയ്യാറായിട്ടുള്ളവരെ അപ്പസ്തോല സമൂഹം, അതിൽ ഒന്നാമനായി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പത്രോസിന് ഒന്നാം സ്ഥാനം. അപ്പോൾ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത് ശിഷ്യന്മാരുടെ അകത്തു നിന്നാണ്, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് വിശ്വാസികളുടെ അകത്തു നിന്നാണ്. അപ്പോൾ സഭയുടെ അടിത്തറ ഏതാണ്? ക്രിസ്തു, വിശ്വാസികൾ, ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ, അവർക്കൊരു നേതാവ്. എന്നിട്ട് ഈ യേശു പെസഹ വ്യാഴാഴ്ച ദിവസം, എന്നെ ആകെ ഇതൊരു ഹൈപ്പോത്തസിസായിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ മതി, നമ്മൾ പരമ്പരാഗതമായിട്ട് പെസഹ വ്യാഴാഴ്ച ദിവസം നമ്മൾ ആചരിക്കുന്നത് യേശു 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി എന്നാണ്. 12, പക്ഷേ ആ അങ്ങനെ ഒരു വാചകം ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അകത്തു നിന്ന് കണ്ടെത്താൻ കഴിയില്ല. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പസ്തോലന്മാരോടല്ല, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വലിയ ഒരു മാളിക മുറി, വലിയൊരു മുറി എനിക്ക് അത്താഴം കഴിക്കാൻ എൻ്റെ അത്താഴത്തിനായി നിങ്ങൾ ഒരുക്കുവിൻ. അപ്പോൾ ഒരു മാളിക മുറി, ഒരു വീടിൻ്റെ മുകളിൽ വലിയൊരു മുറി സജ്ജീകരിക്കുകയാണ്. അതിൻ്റെ ബേസിലാണിന്ന് നമ്മൾ പള്ളികൾ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ശിഷ്യന്മാർ പോയി മുറിയൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ യേശു തൻ്റെ 12 അപ്പസ്തോലന്മാരോടുകൂടി അവിടെ വന്ന് ഭക്ഷണത്തിനിരുന്നു. ഈ വാചകം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത്, ഈ 12 അപ്പസ്തോലന്മാരോടൊപ്പം യേശു അവിടെ ഭക്ഷണത്തിനിരുന്നപ്പോൾ ബാക്കി ശിഷ്യന്മാരോടൊക്കെ, ഇനി ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങൾ പുറത്തേക്ക് പോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് യേശു കാലു കഴുകിയത് അപ്പസ്തോലന്മാരുടെയല്ല, ശിഷ്യന്മാരുടേതാണ്. പക്ഷേ യേശു ഈ ശിഷ്യന്മാരെ മുഴുവൻ നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ചത് അപ്പസ്തോലന്മാരെയാണ്. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശിഷ്യന്മാർ പോയി മുറി ഒരുക്കി കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാർ അപ്പസ്തോലന്മാരോടൊപ്പം വന്ന് ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ പെസഹ വ്യാഴാഴ്ച ദിവസം ഊട്ടുമുറിയിൽ യേശുവും 12 ശിഷ്യന്മാരും 12 അപ്പസ്തോലന്മാരും മാത്രമാണെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നില്ല. അപ്പോൾ ഇത് ഒരു വ്യാഖ്യാനത്തിൽ നമ്മൾ വന്നിട്ടുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാട് തന്നെയാണ്, അതുകൊണ്ടാണ് ഡാവിഞ്ചിയുടെ ചിത്രം പൂർണ്ണ ചിത്രമല്ല, അതാണ് അതിലത്തെ അതിലെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. 12 പേരെയല്ല അവിടെ കാണിക്കേണ്ടത്, അവിടെ 72 ശിഷ്യന്മാരെങ്കിലും മിനിമം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. കാരണം ഇനി പെന്തക്കോസ്താ ദിനത്തിൽ 12 അപ്പസ്തോലന്മാരും മാതാവും മാത്രമാണെന്ന രീതിയിലാണ് പല പള്ളികളിലും ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല നടപടി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അപ്പസ്തോലന്മാരും യേശുവിൻ്റെ അമ്മയും മറ്റു സഹോദരന്മാരും ഒരുമിച്ച് സമ്മേളിച്ചിരിക്കെ ആ ഹൗസ് മുഴുവൻ്റെയും മേൽ, അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോൾ സാധാരണ വിശ്വാസികളിൽ നിന്ന് വിട്ട് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായ ശിഷ്യന്മാരുടെ ഒരു സമൂഹം അപ്പസ്തോലന്മാരുടെ കൂടെ മറിയത്തിൻ്റെ കൂടെ സഹിയോൻ ഊട്ടുശാലയിലുണ്ട്. പക്ഷേ ആ അപ്പസ്തോലന്മാരുടെ ഒരു നേതൃത്വം തീർച്ചയായിട്ടുണ്ട്, അതാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് മറ്റു 11 അപ്പസ്തോലന്മാരോടും കൂടി എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പ്രഘോഷിച്ചു.
എന്ന് പറഞ്ഞിട്ട് അതിലെഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവതരിപ്പിക്കുന്നതിൽ വിശ്വാസികൾ, ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ എന്ന ഘടനയെ മാറ്റി ശിഷ്യന്മാരെ ഒഴിവാക്കി നിർത്തിയത് കൊണ്ടാണ് വൈദികർ എന്ന് പറയുന്ന വിഭാഗത്തിന് എവിടെയാണ് സഭാഘടനയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുക എന്നൊരു സ്പേസ് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസികൾ, വിശ്വാസികളിൽ നിന്ന് യേശുവിനെ അനുഗമിക്കുന്ന തയ്യാറായവരിൽ നിന്ന് യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ, ശിഷ്യന്മാരിൽ നിന്ന് ഒന്നാമതായി മരിക്കാൻ തയ്യാറുണ്ടായിരുന്ന 12 അപ്പസ്തോലന്മാർ, അവരിൽ നിന്ന് ഒന്നാമതായി മരിക്കാൻ തയ്യാറുണ്ടായിരുന്ന യേശു സത്യമായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് ഏറ്റുപറഞ്ഞ പത്രോസിൻ്റെ ഒന്നാം സ്ഥാനം, ഇങ്ങനെയുള്ള ഒരു ഹൈറാർക്കിക്കൽ ഘടന. അതിൻ്റെ ഈ അപ്പസ്തോലന്മാരുടെ ഡ്യൂട്ടിയാണ് ഈ വിശ്വാസം അതേപടി വളർത്തി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുക എന്നതിൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിൽ നിന്നാണ്, ആ ഉത്തരവാദിത്തത്തെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയാണ് എഫേസൂസ് ലേഖനത്തിൽ പറയുന്നത് അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ, അതിനു മുൻപ് യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ പണിതുയർത്തിയ ഹൈറാർക്കിക്കൽ ഘടന. അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അകത്തുണ്ട്. ആ ഹൈറാർക്കിക്കൽ ഘടനയെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ വൈദികർക്ക് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്പേസുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഐഡൻറ്റിറ്റി ഇല്ല, അവർ മെത്രാന്മാരുടെ പെട്ടിപ്പിടുത്തക്കാർ എന്ന നിലയിൽ മാത്രം നിർവചിക്കപ്പെടും. ആ നിർവചനം ഉള്ളിടത്തോളം കാലം അവർ അൽമായർക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കില്ല. അതുകൊണ്ട് അതായത് ഒരടിമയ്ക്ക് വേറൊരാളെ അടിമയായി മാത്രമേ കാണാൻ കഴിയൂ. സ്വതന്ത്രരായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്വതന്ത്രരാവാൻ കഴിയൂ. അതുകൊണ്ട് അൽമായരും വൈദികരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം ഘടനാപരമാണ്, അത് മൂല്യത്തിലാണ്, അത് സഭയുടെ കാഴ്ചപ്പാടിലുള്ള അപൂർണതയാണ്. ഈ അപൂർണതയെ തിരുത്തക്ക വിധത്തിൽ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വീണ്ടും പുനരാവിഷ്കരിച്ച് വൈദികർക്കും അൽമായർക്കുമുള്ള പുതിയ നിർവചിക്കപ്പെട്ട റോളുകൾ നൽകി ഒരു 3 വത്തിക്കാൻ കൗൺസിൽ വിളിച്ചു ചേർക്കണം. അതിൻ്റെ കൂടെ എങ്ങനെയാണ് പാസ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ 2 വന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശകലനം മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം.